ക്രൂശിലെ മൊഴികളിൽ ഏഴാമത്തെ മൊഴിയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 46 വചനം. പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു. പ്രാണത്യാഗത്തിന് മുൻപ് ക്രിസ്തുവിന്റെ ഒടുവിലത്തെ പ്രവൃത്തിയെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസ്താവിച്ച വാക്യമാണ് ഏഴാമത്തേത് എന്ന് മനസ്സിലാക്കാം. നിവൃത്തിയായി എന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചത് ഉറക്കെയായിരുന്നു. അപ്രകാരം തന്നെ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞതാണ് ഏഴാമത്തെ മൊഴിയും. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ക്രൂശിലെ മൊഴികളിൽ ആദ്യത്തേതും അവസാനത്തേതും പിതാവേ എന്ന സംബോധനയോടെയാണ് ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രവൃത്തികളുടെ ആരംഭവും അവസാനവും പിതാവിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു. തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉപനിധിയെ സൂക്ഷിപ്പാൻ ക്രിസ്തു ഏൽപ്പിച്ചത് പിതാവിനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിതാവാം ദൈവത്തിങ്കൽ ഏൽപ്പിച്ചുകൊണ്ട് ആരംഭവും അവസാനവും വരെ അങ്ങനെ തന്നെ ആയിരിക്കാനും ദൈവം നമ്മെയും സഹായിക്കുമാറാകട്ടെ. ഏഴെന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏഴ് മൊഴികളിൽ തന്റെ പരിപൂർണതകൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഏഴ് വിശ്രമത്തിന്റെയും സ്വസ്ഥതയുടെയും സംഖ്യയാണ്. ഒരു പ്രവൃത്തി തികച്ച ശേഷം വിശ്രമം അനുഭവിക്കുന്നതിനെ അത് ഓർപ്പിക്കുകയാണ്. വചനം പഠിക്കുന്നവർക്കറിയാം, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി പൂർത്തിയാക്കി 7ാം ദിവസം വിശ്രമിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. ക്രിസ്തുവിനും ഒരു പ്രവൃത്തി പൂർത്തിയാക്കുവാൻ ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ തലചായ്ച്ച് ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും മരണസമയത്ത് അദ്ദേഹം പറയുന്ന അവസാനത്തെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അരികിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധയോടെ അത് കേൾക്കും. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉറ്റവരും ഉടയവരും ഉടൻ അന്വേഷിക്കുന്നത് മരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു. ഇതാണ് സാധാരണ അരികിൽ നിൽക്കുന്നവരും അല്ലാത്തവരും അന്വേഷിക്കുന്നത്, ചോദിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ മരണത്തിന്റെ സമയത്ത് ഒടുവിൽ താൻ പറഞ്ഞ ഒരു വാക്ക്. ഇതൊരു ഭക്തന്റെ വാക്കായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, ഭക്തന്മാരായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഭക്തന്മാരായി മരിക്കുവാൻ കഴിയുകയുള്ളൂ. സംഖ്യാപുസ്തകം 23:10 വാക്യത്തിൽ പ്രശ്നക്കാരനായ ബിലയാമിന്റെ ഒരു ആഗ്രഹം നാം അവിടെ വായിക്കുന്നുണ്ട്.
ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം അതിദാരുണമായിരുന്നു. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആ മനുഷ്യൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, പിതാവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും നിറവേറ്റുകയും തിരുവെടുത്തുകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പ്രാർത്ഥനയെ ഒരു പ്രാണവായു പോലെ കരുതുകയും ചെയ്ത കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തിരുവെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മാത്രമല്ല, അതിനെ അങ്ങനെ തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുകയും കൂടെയാണ് കർത്താവ് ഇവിടെ ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് ഇവിടെ നാം പ്രധാനമായിട്ടും കാണുന്നത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത? ഈ മരണത്തിൻ്റെ സവിശേഷത എന്താണ്? ഒന്ന്, ഇത് രക്ഷയുടെ ഭദ്രത നൽകുന്ന മരണമാണ്. ക്രിസ്തു ക്രൂശിൽ വെച്ച് ഉച്ചരിച്ച ഏഴാമത്തെ മൊഴി രക്ഷയുടെ ഭദ്രതയെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് ഭദ്രമാണ്, അതൊരിക്കലും നഷ്ടപ്പെടുന്നതല്ല. പിതാവായ ദൈവത്തിൻ്റെ കരം സാക്ഷാൽ അഭയസ്ഥാനവും നിത്യമായ സുരക്ഷിത സ്ഥാനവുമാണ്. ആ കരത്തിലാണ് ക്രിസ്തു തൻ്റെ ജനത്തെ ഭരമേൽപ്പിച്ചത്. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 10:29. സർവശക്തന്റെ കരങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരാത്മാവിനെ തട്ടിയെടുക്കുവാൻ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊന്നിനുമോ സൃഷ്ടിക്കോ ഒന്നിനും തന്നെ കഴിയുകയില്ല. നാം കാക്കപ്പെടുന്നത് ദൈവശക്തിയിലാണ്. അത് രക്ഷയുടെ ഉറപ്പ് ഭദ്രതയെയാണ് ഈ മരണം ഓർപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മരിച്ചതിൻ്റെ മറ്റൊരു പ്രത്യേകത തിരുവെഴുത്തുകളിൽ പ്രകാരമുള്ള ഒരു മരണമായിരുന്നു. 1 Cor 15:3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. പഴയ നിയമത്തിൽ നിഴലുകളായും പ്രവചനങ്ങളായും യേശുവിൻ്റെ മരണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത് തുടങ്ങി യേശു കർത്താവ് കുരിശിൽ മരിക്കുന്ന ആ മരണം വരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കുവാനുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി എന്നെ അതിനനുവദിക്കുന്നില്ല. അങ്ങനെ തിരുവെഴുത്തുകളിൻ്റെ നിവൃത്തിയാണ് ക്രിസ്തുവിൻ്റെ മരണം. 3, ഇത് സ്വമേധയാ ഉള്ള മരണമാണ്. പ്രിയമുള്ളവരെ, ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ടോ ആരെങ്കിലും തന്നെ ഹേമിച്ചതുകൊണ്ടോ താൻ ഏറ്റെടുത്ത ഒരു മരണമല്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. ഇത് സ്വമേധയാ ഏറ്റെടുത്ത ഒരു മരണം തന്നെയാണ്. ഇതൊരു പ്രായച്ചിത്ത മരണമായിരുന്നു. പ്രിയമുള്ളവരെ, വഴിപാടർപ്പിച്ച് കോപം ശമിപ്പിക്കുന്ന എന്നർത്ഥമാണ് പ്രായച്ചിത്തം എന്നുള്ളതിന് മൂലപദത്തിൽ ഉള്ളത്. സ്വന്ത പാപപരിഹാരത്തിനു വേണ്ടി ഒരുവൻ ചെയ്യേണ്ട കർമ്മമാണിത്. പാപക്ഷമ, പാപം മായ്ക്കൽ എന്നീ ആശയങ്ങളോടൊപ്പം ദൈവക്രോധത്തെ ശമിപ്പിക്കുക എന്ന ആശയവും പ്രായച്ചിത്തം എന്ന പ്രയോഗത്തിനുണ്ട്. ഇവിടെ കർത്താവ് സ്വയം പ്രായച്ചിത്തമായി. ഇത് സ്വമേധയാ ഉള്ള മരണമാണ്. പ്രിയമുള്ളവരെ, ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ടോ ആരെങ്കിലും തന്നെ ഹേമിച്ചതുകൊണ്ടോ താൻ ഏറ്റെടുത്ത ഒരു മരണമല്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. ഇത് സ്വമേധയാ ഏറ്റെടുത്ത ഒരു മരണം തന്നെയാണ്. ഇതൊരു പ്രായച്ചിത്ത മരണമായിരുന്നു. പ്രിയമുള്ളവരെ, വഴിപാടർപ്പിച്ച് കോപം ശമിപ്പിക്കുന്ന എന്നർത്ഥമാണ് പ്രായച്ചിത്തം എന്നുള്ളതിന് മൂലപദത്തിൽ ഉള്ളത്. സ്വന്ത പാപപരിഹാരത്തിനു വേണ്ടി ഒരുവൻ ചെയ്യേണ്ട കർമ്മമാണിത്. പാപക്ഷമ, പാപം മായ്ക്കൽ എന്നീ ആശയങ്ങളോടൊപ്പം ദൈവക്രോധത്തെ ശമിപ്പിക്കുക എന്ന ആശയവും പ്രായച്ചിത്തം എന്ന പ്രയോഗത്തിനുണ്ട്. ഇവിടെ കർത്താവ് സ്വയം പ്രായച്ചിത്തമായി, പകരക്കാരനായി,
പ്രതിപകരമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച ഒരു മരണം. ഈ കർത്താവ് പ്രാതിനിധ്യ മരണമാണ് വഹിച്ചത്. പ്രിയമുള്ളവരെ, പ്രതിനിധിയായി, പ്രായച്ചിത്തമായി, പകരക്കാരനായി മരിച്ച ക്രിസ്തുവിന്റെ മരണമാണ്. ആ കർത്താവ് കുരിശിൽ പറഞ്ഞ വാക്കും നമ്മെ ഓർപ്പിക്കുന്നു, എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ വാക്ക് പറഞ്ഞപ്പോൾ തിരശീല രണ്ടായി ചിന്തുകയും ഒരു പുതിയ വഴി നമുക്ക് തുറക്കുകയും ചെയ്തു. എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ യേശു തന്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തുറന്നു. ഈ വാക്ക് പറഞ്ഞ ഉടനെ ഒരു പുതുവഴിയാണ് വെട്ടി തുറക്കപ്പെട്ടത്. ദൈവസന്നിധിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്, നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ വഴി വെട്ടിത്തുറന്ന അവസാനത്തെ വാക്കാണ് എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത്. ആ വഴിയിലൂടെ പ്രവേശനം അനുവദിക്കപ്പെട്ട ദൈവജനമേ, നാം എത്ര ഭാഗ്യമുള്ളവരാണ്, നാം എത്ര ഭാഗ്യശാലികളാണ്. നമുക്ക് നിരന്തരം ആരാധിപ്പാൻ, നിരന്തരം പ്രാർത്ഥിക്കുവാൻ, നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ ഇതാ ഒരു വഴി തുറന്നിരിക്കുന്നു. ആ വഴി തുറക്കപ്പെട്ടത് കാൽവറി കുരിശിലാണ്. അവസാനത്തെ വാക്ക് പറഞ്ഞപ്പോഴാണ് ആ പുതിയ വഴി അവിടെ വെട്ടി തുറന്നത്. ഓ, എന്തോ ഒരു ഭാഗ്യം! കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള മഹൽ ഭാഗ്യം ലഭിച്ച ഏറ്റവും അനുഗ്രഹീതമായ ഒരു മൊഴിയായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 7 മൊഴികൾ നാം അല്പാൽപമായി ഒന്ന് ചിന്തിച്ചു പോകുകയുണ്ടായി. ഈ പഠനം, ഈ ചിന്തകൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചും സേവിച്ചും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാലും സഹായിക്കുമാറാകട്ടെ. എന്റെ ആത്മാവിനെ തിർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ദൈവം ഏവരെയും അതിനായി സഹായിക്കുമാറാകട്ടെ. കാരണം എന്നറിവിൻ അതീ